ചിപ്സ് ഐറ്റംസ് കുറിച്ചുകൊണ്ട് വിശ്രമവേളകൾ ടി വിക്ക് മുന്നിലോ കമ്പ്യൂട്ടർ ഗെയിമിന് മുന്നിലോ ചിലവഴിക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഇന്ന് ഭൂരിഭാഗം പേരും. ശാരീരികമായ വ്യായാമങ്ങളിലൊന്നും ഏർപ്പെടാതെ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കുന്നവരിൽ രോഗത്തിനോട് പൊരുത്തുന്ന സെല്ലുകളുടെ പ്രവർത്തനം നിശ്ചലമായി പോവുകയും അങ്ങനെ അവരിൽ ഈ പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നുണ്ട്. പുറമെയുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും വേണ്ടത്ര അളവിൽ വിറ്റാമിൻ ഡി ലഭിക്കുന്നു. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉറക്കമില്ലായ്മ പ്രതിരോധശേഷി കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. രാത്രിയിൽ ഏറെ നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും സ്മാർട്ട് ഫോണിൽ ചിലവഴിക്കുന്നതുമൊക്കെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുന്നു. ഉറക്കം കുറയുമ്പോൾ ശാരീരികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും അത് തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അനായാസമായ സംക്രമണത്തിന് തടസ്സമാവുകയും ചെയ്യുന്നു. ഇതുമൂലം പ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകിടം മറിയുകയും രോഗാണുക്കൾ ഹാനികരമായി വളരാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്തെങ്കിലും രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ തന്നെ ഉടൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടുന്നവരാണ് നമ്മൾ. അതിന് ഡോക്ടർ കുറെ ആന്റിബയോട്ടിക്സ് തരികയും ചെയ്യും. അമിതമായ അളവിൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ ശരീരം ആന്റിബയോട്ടിക്സ് ഉണ്ടെങ്കിലേ പ്രതിരോധിക്കൂ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് സ്വാഭാവികമായ പ്രതിരോധശേഷി കുറയുന്നതിന് കാരണമാവുന്നു. ചെറിയ അസുഖങ്ങൾക്ക് സാധ്യമാവുന്ന നാട്ടുവൈദ്യങ്ങൾ പരീക്ഷിച്ചിട്ടും ഭേദമാകുന്നില്ലെന്ന് കണ്ടാൽ മാത്രം ആന്റിബയോട്ടിക്സ് കഴിക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാതിരിക്കുക. മലമൂത്ര വിസർജനം നടത്തിയ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകാതിരിക്കുക. ശരിയായ രീതിയിൽ പല്ല് തേക്കാതിരിക്കുക. നഖങ്ങളിൽ അഴുക്ക് നിറഞ്ഞാലും വെട്ടിക്കളയാതിരിക്കുക തുടങ്ങിയ ആരോഗ്യകരമല്ലാത്ത ശീലങ്ങൾ രോഗാണുക്കൾ ക്രമാതീതമായി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും അങ്ങനെ കുട്ടികളിലെ പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുന്നു. ചില കുട്ടികൾ അവരുടേതായ തെറ്റുകളും പ്രശ്നങ്ങളുമെല്ലാം അവരിൽ തന്നെ ഒതുക്കി വയ്ക്കും. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആരോടും തുറന്നു പറയാതെ ദീർഘനാൾ അവരത് മനസ്സിൽ കൊണ്ടു നടക്കും. ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല ഇതിൽ പെടുന്നത്. മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും പ്രതിരോധശേഷി കുറയുന്നതിന് ഒരു വലിയ കാരണം തന്നെയാണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ സ്വഭാവവും എന്ന് പഴമക്കാർ പറയാറുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണക്രമവും പോഷകാഹാരവുമാണ് പ്രതിരോധശേഷി ദൃഢപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. പാക്കറ്റിൽ കിട്ടുന്നതും ടിന്നിൽ അടച്ചു കേടുവരാതെ സൂക്ഷിക്കുന്നതുമായ ഭക്ഷണങ്ങളോ മധുരമോ ധാരാളമായി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദഹനപ്രക്രിയയെ ദോഷകരമായി ബാധിക്കുകയും അസിഡിറ്റി ക്രമാതീതമായി കൂടുകയും തൽഫലമായി പ്രതിരോധശേഷി കുറയുകയും ചെയ്യും. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ശീലമാക്കുക. പഴവർഗ്ഗങ്ങൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുകവലി പ്രതിരോധശേഷി കുറയാൻ കാരണമാവുന്നു. നിരന്തരമായ പുകവലി ആസ്മ, ശ്വാസനാള രോഗങ്ങൾ തുടങ്ങി ക്യാൻസറിന് വരെ കാരണമായി തീരുന്നു. ദഹനം ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ പോഷകാഹാരങ്ങൾ ശരീരത്തിലേക്ക് നന്നായി ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. അതിൻ്റെ ഫലമായി പ്രതിരോധശേഷി ഉണ്ടാവുകയും ചെയ്യും. ധാരാളമായി വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിന് എളുപ്പത്തിൽ കീടാണുക്കളോടെ പൊരുതാനും ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനും കഴിയുന്നു. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കുക. ജങ്ക് ഫുഡുകൾ, സോഡ ഐറ്റംസ്, റെഡ് മീറ്റ്, ടിന്നിലടച്ച് കേടുവരാതെ സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, കന്നുകാലി മാംസ്യങ്ങൾ, ശുദ്ധീകരിച്ച ധാന്യങ്ങൾ, പഞ്ചസാര തുടങ്ങിയവയുടെ അമിത ഉപയോഗവും പ്രതിരോധശേഷി കുറയുന്നതിന് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക്, ജനേകം ഓൺലൈൻ.